വെൽക്കം ബാക്ക് ടു സിബീസ് സ്പൈസി കിച്ചൺ ഇന്ന് ടാക്കോസ് ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് ഡൗ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഒരികാനോ ചേർക്കാം അത് ചേർത്തില്ല എന്നോർത്ത് പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട് ഒലിവോയിൽ കിട്ടിയാൽ വളരെ നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഏതെങ്കിലും വെജിറ്റബിൾ ചേർത്താലും മതി കൊക്കനട്ട് ഓയിൽ ചേർക്കാതിരിക്കുക അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പോലെ തന്നെ കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേണം കുഴയ്ക്കാനായിട്ട് ഒത്തിരി ലൂസാവരുത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അത്രയും അവണ്ട അതിലൊത്തിരിയൂടെ വെള്ളം കുറവ് മതി എന്നിട്ട് നല്ലതുപോലെ കുഴച്ച് അത് നമുക്ക് മാറ്റി വയ്ക്കാം നല്ലപോലെ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കണം അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ സ്റ്റഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു ഉള്ളി ചോപ്പ് ചെയ്ത് അതിലേക്ക് ആദ്യം ഒരു കടായി അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കുക ഏതെങ്കിലും ഓയിലൊഴിച്ചാൽ മതി പിന്നെ നമ്മൾ നമ്മളിത്തിരി ഉരുകാനോയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഉപ്പും ചേർക്കുന്നുണ്ട് നല്ലതുപോലെ സോട്ട് ചെയ്യുക ബ്രൗൺ ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് അത് നിങ്ങൾക്ക് ഏതാ വെജിറ്റബിൾസ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർക്കാം ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഇത്തിരി പിന്നെ കുറച്ച് ബീൻസ് ആണെങ്കിൽ എടുക്കാം പിന്നെ കൊറിയാണ്ടർ ലീവ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഗ്രീൻ പീസ് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോണും സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ മാഷ് ചെയ്തതിലേക്ക് ചേർക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഇത്തിരി മസാല വേണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ മസാലയും അതുപോലെ തന്നെ അര ടീസ്പൂൺ ചില്ലി പൗഡറുമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ചാട്ട്മസാല ചേർക്കണമെന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു നാരങ്ങയുടെ ജ്യൂസ് ചേർത്താൽ മതി അത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ സ്റ്റഫിങ് റെഡിയായി ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ പഴച്ച് വെച്ചിരുന്ന മാവിന് അതിന് ഒരു ചെറിയ ഉരുള കൊടുത്ത് ഒരു നല്ലതുപോലെ പരത്തി എടുക്കുക ഒത്തിരി തിന്നും ആവരുത് ഒത്തിരി തിക്കും ആവരുത് അതുപോലെ ചെയ്തെടുത്തിട്ട് അത് മാറ്റി നമ്മൾ വയ്ക്കുകയാണ് അതെല്ലാം അതുപോലെ തയ്യാറാക്കി എടുക്കുക ഇത് ഇതുപോലെ ഇത്രയും തിന്നായിരിക്കണം അതെല്ലാം തയ്യാറാക്കി മാറ്റിയിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു തവ ചൂടാക്കി അതിൽ നല്ലതുപോലെ അത് എണ്ണയൊന്നും ആവശ്യമില്ല അത് നല്ലതുപോലെ രണ്ട് സൈഡും റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ നമ്മളെല്ലാ ടാക്കോ ഷീറ്റ്സും തയ്യാറാക്കി എടുത്ത് മാറ്റണം രണ്ട് സൈഡും നല്ലതുപോലെ മുരിച്ചെടുക്കണം അതായത് ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് നമ്മളിങ്ങനെ പയ്യെ പയ്യെ ജെൻ്റ്ലി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ കൊമളച്ച് വരും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഒത്തിരി ക്രിസ്പ് ആവാതെ ശ്രദ്ധിക്കണം ീമി ലോ ഫ്ലെയിമിലിട്ടായിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഒത്തിരി ക്രിസ്പായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ എല്ലാ ഷീറ്റ്സും നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് അത് ഇതുപോലെ ഇരിക്കും രണ്ട് സൈഡും കണ്ടോ നല്ലതുപോലെ കമളച്ച് വന്നേക്കുന്ന ഞാൻ കാണിച്ചു തരാം അത് ഇത് കണ്ടോ അതേ ഇതുപോലെ ഇരിക്കും ഇനി നമ്മൾ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ടൊമാറ്റോ സോസ് അതായത് കെച്ചപ്പ് ചേർക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് നല്ലതുപോലെ ഒരു സ്പൂണും കൊണ്ട് സ്പ്രെഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിൽ ഫില്ല് ചെയ്യാനായിട്ട് അതായത് സ്റ്റഫിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ ഉണ്ടല്ലോ വെജിറ്റബിളുണ്ട് അതെല്ലാം ഒരു സൈഡിലായിട്ട് നമ്മൾ വയ്ക്കുകയാണ് മുഴുവൻ ഭാഗത്ത് വയ്ക്കരുത് പകുതി ഭാഗത്ത് അതിനുശേഷം നമ്മൾ ചീസ് അല്ലെങ്കിൽ ഏതാണോ ഏത് ചീസാണോ ഉള്ളത് അത് ഗ്രേറ്റ് ചെയ്ത് ചീസ് ഈ ഫില്ലിങ്ങിൻ്റെ മേളിൽ വയ്ക്കുകയാണ് അതിനുശേഷം നമ്മൾ അത് ഫോൾഡ് ചെയ്യുകയാണ് ഹാഫായിട്ട് അത് രണ്ട് എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നല്ലതുപോലെ ഒട്ടിയിരിക്കും അപ്പോൾ നമുക്കതിൻ്റെ ടാക്കോ റെഡിയായി ഇനി നമുക്കിതൊന്ന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യായാലും മതി നെയ്യ് ചേർത്തിട്ട് നമ്മളത് ചൂടായതിനു ശേഷം അത് രണ്ട് സൈഡും മൊരിച്ചെടുക്കണം ഉണ്ടോ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചോ ഡിന്നറോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും ഇത് ഒത്തിരി നല്ലതാണ് വെജിറ്റബിൾസും ചീസും എല്ലാം ചേർന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലും ഇത് തയ്യാറാക്കാം പക്ഷേ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ഗോതമ്പ് പൊടി തന്നെയാണ് തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്